ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ അവിടെ ന്യൂഇയറും ക്രിസ്മസും വെക്കേഷനും ഒക്കെ അടിച്ചു പൊളിച്ചു എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അടിച്ചു പൊളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ. കുറേ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ എന്താണ് കാര്യം, ഞാൻ വീഡിയോ എന്തുകൊണ്ടാണ് ഇടാതിരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാട്ടോ. ഒരു വലിയ ഗ്യാപ്പ് തന്നെ എടുത്തൊരു വൺ മന്തോളം ആവുന്നില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെൻമൽ ലൈഫ് തന്നെയാണ്. ഇക്കായും മക്കളും ഒക്കെ പോയതിന് ശേഷമുള്ള റൊട്ടീനായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി, പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. എനിക്ക് നേരത്തെ തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിയും കേട്ടോ. കാരണം 8:30 മുന്നേ ആയിട്ട് ഇക്കാക്കും മക്കൾക്കും ഒക്കെ പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞുള്ള ക്ലീനിങ് പരിപാടികളാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ്ങിനായിട്ട് കയറുന്നത്. അല്ല സോറി, കുക്കിങ്ങിനല്ല ക്ലീനിങ്ങിനായിട്ട് വരുന്നത്. അപ്പം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് പിക്കപ്പ് ചെയ്ത് കുറച്ചൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഗ്രീൻ ടീക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഗ്രീൻ കോഫി ഇത് അടിപൊളിയാണ്, നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഗ്രീൻ ടീയുടെ അതേ ഉപയോഗം തന്നെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മെറ്റബോളിസം ഒക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. തടി കുറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ആ ഒരു തടി നമുക്കുള്ള ആ ഒരു നമ്മുടെ ഒരു ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടോ, നല്ല യൂസ്ഫുൾ ഒരു സാധനമാണ്. അപ്പോൾ ഇത് സാധാരണ ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഓൺലൈനിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. അല്ല സുപ്രധാനമാണ്, ഗ്രീൻ ടീ കുടിക്കുന്ന പോലെ അത്ര കഷ്ടപ്പെട്ട് കുടിക്കേണ്ട കാര്യം എന്നുള്ളത്. അത്യാവശ്യം ചെറിയൊരു കയ്പൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു കോഫിയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് കോഫി ലവേഴ്സിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി വീഡിയോ ഇടാത്തത്, ചാനൽ നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക് വീഡിയോ ഉണ്ടാവത്തില്ലാന്ന്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്, അപ്പോൾ അവരൊക്കെ അത് കണ്ടിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമുക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ട്, അപ്പോൾ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എഴുതി. അപ്പോൾ ഞാൻ അവരൊക്കെ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു കേട്ടോ കാര്യം എന്താണെന്നൊക്കെ. അപ്പോൾ ഇനിയും പലരും വിചാരിക്കുക ഞാൻ ചാനൽ നിർത്തി, എന്നെ അറിയാവുന്നവരൊക്കെ വിചാരിക്കുന്ന ചാനൽ നിർത്തി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ നിർത്തിപ്പോവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ തുടങ്ങിയത്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മെൻ്റലി ഞാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ആർക്കെങ്കിലും വയ്യാതായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യാനൊക്കെ. എൻ്റെ മാനസികമായിട്ട് എനിക്കത് പറ്റില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ വേണം എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കണ്ടൻറ്റ് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ എല്ലാവരും പോലെ എനിക്ക് പറ്റില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ വാപ്പച്ചിക്ക് സുഖമില്ലാതായി കേട്ടോ. അതാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വാപ്പാക്ക് ഒരു 10 വർഷം മുന്നേ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ആൾ. അന്ന് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾ നോർമൽ സ്റ്റേജിലോട്ട് വന്നൊരാളായിരുന്നു. അപ്പോൾ ഒരു 8 വർഷം വരെ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. എല്ലാ മാസവും ചെക്കപ്പ്, പിന്നെ 6 മാസം അങ്ങനെ ഓരോ ഗ്യാപ്പിലൂടെ ചെക്കപ്പൊക്കെ ആയിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ പോയി. അപ്പോൾ പക്ഷിക്കിപ്പോൾ ഒരു 2 വർഷം മുന്നേ വീണ്ടും ഒന്ന് കണ്ടു. പിന്നെ അതിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും, പക്ഷേ അതിന് ശേഷം പപ്പച്ചിക്ക് അടുപ്പിച്ച് ഈ അസുഖം വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല, ഒരു 2-3 മാസം അതൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു വർഷത്തിനിടയ്ക്ക് അതിന് 3 ഓപ്പറേഷനാണ് കഴിഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാവുമല്ലോ, ഒരു വർഷത്തിൽ 3 ഓപ്പറേഷനൊക്കെ ഈ ഒരു RCCയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ടാണ് നമ്മൾ മെൻ്റലി നമ്മളൊന്ന് പ്രിപ്പയറായി വരാനും, പിന്നെ ആ ഒരു നമുക്ക് കണ്ടു നിൽക്കുന്നവർക്കും ആ ഒരു എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞാൻ ചാനൽ നിർത്തിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വഴിയെ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. പിന്നെ മോൻ ഈ വർഷം 10th എക്സാം എഴുതുവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മോഡൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കായിട്ടും കുറച്ച് സമയമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കൾ ആരൊക്കെ ഇത്തവണ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്നൊക്കെ കമൻറ്റ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ സ്ഥിരം വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പോലും ചാനൽ നോട്ടിഫിക്കേഷൻ പോവത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ മറന്നിട്ടില്ലാത്തവരൊക്കെ ചാനൽ ജസ്റ്റ്
ദിവസം സെർച്ച് ചെയ്ത് നോക്കോട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഉണ്ടെങ്കിൽ കാണാൻ മറക്കരുത്, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ഞാൻ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇന്നലെ കുറച്ച് പലവ്യഞ്ജന സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയത് മാത്രമേ ഈ മാസത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. സവാളയൊക്കെ ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷമേ അകത്ത് വെക്കാറുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും കേട്ടോ. പിന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പുറത്തുണക്കാനായിട്ട് വെച്ചു. പിന്നെ അരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പാത്രങ്ങളിലൊക്കെ ആക്കി. പിന്നെ എനിക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തു പോയി വാങ്ങിയിട്ട് വന്നു. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അല്ലാതെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതുമൊക്കെ ഞാനൊരു ബോട്ടിലാക്കി. പിന്നെ ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്യാതെ ആയിരുന്നു കേട്ടോ. ഒന്ന് പുറത്തോട്ട് പോയിട്ടോ, ജംഗ്ഷനിൽ തന്നെയാണ് പോയത്, അത്ര അങ്ങ് ദൂര സ്ഥലത്തോട്ടൊന്നുമല്ല. ജംഗ്ഷനിൽ എനിക്ക് ബാങ്കിലും പോകണം. ബാങ്കിലും പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിനും കാര്യമായിട്ടൊക്കെ നിന്നത്. ഇന്ന് അത്ര വലിയ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. സാധാരണ ഡെയിലി ചെയ്യുന്ന പോലെ കുറച്ച് പിക്കപ്പും ജസ്റ്റ് ഒന്ന് തൂത്ത് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതും ഒരുപാട് തുണികളൊന്നുമില്ല, കുറച്ച് പുറത്തിരുന്ന തുണികളൊക്കെ ഇട്ടതൊന്ന് മടക്കി വെക്കാനായിട്ടുണ്ട്. ഇന്നലെ രാത്രി എടുത്തുകൊണ്ട് ഇട്ടതാണ്. ഇപ്പോൾ രാത്രി അങ്ങനെ മിക്കപ്പോഴും മടക്കാറില്ല കേട്ടോ, രാവിലെ ആയിരിക്കും തുണി മടക്കി വെക്കുന്നത്. ഞാൻ കൊണ്ടുവന്നാൽ മെഷീനിലിട്ട് മെഷീൻ്റെ മുകളിലിട്ടിരിക്കും, പിന്നെ രാവിലെ മടക്കും സമയം കിട്ടുമ്പോൾ. കാരണം രാത്രി ഞാൻ തുണി മടക്കാനായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ മോനെ പഠിപ്പിക്കുന്ന അത്രയും സമയമൊക്കെ കുറയത്തില്ല. അപ്പോൾ രാത്രി നമുക്ക് ഒരുപാട് സമയം നിന്ന് പഠിക്കത്തില്ല. അങ്ങനെ എനിക്ക് ഡിന്നർ ഉണ്ടാക്കാനായിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ ഞാൻ ആ ഒരു കിട്ടുന്ന ആ ഒരു സമയത്തിൽ കുറച്ച് സമയമൊക്കെ ഇരുന്ന് അവൻ്റെ കൂടെ പഠിച്ചിട്ട് പിന്നെ ആണ് പോയി ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ 10-ാം ക്ലാസ് ആണെന്നുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ് അവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. ഈ ഒരു ലാസ്റ്റ് നിമിഷം കൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ആൺപിള്ളേരാണ്, അവർക്ക് പെട്ടെന്ന് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ് പുറകെ നടക്കാറില്ല കേട്ടോ. കുറച്ച് സമയം പഠിച്ച് പിന്നെ കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വീണ്ടും പഠിപ്പിക്കാനായിട്ടൊക്കെ ഇരുത്തുന്നത്. അല്ലാതെ ഫുൾ ടൈം അങ്ങനെ ഇരുന്ന് പഠിക്കുക പഠിക്കുന്ന പോലെ പിന്നെ നമ്മളും കൂടി ഇരിക്കുമ്പോഴത്തേക്കും അവർക്കങ്ങനെ ആ ഒരു ബോറടി ഉണ്ടാകത്തില്ല. നമ്മൾ കുറച്ച് സമയം പഠിക്കും, പിന്നെ കുറച്ച് സമയം വർത്തമാനം പറയും, അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ആ ഒരു കളി പോലെയാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കും കേട്ടോ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെയൊന്ന് ആരെങ്കിലുമൊക്കെ ഇരുന്നെങ്കിൽ, പക്ഷേ അന്നൊന്നും നമ്മുടെ പേരൻസിനൊന്നും അങ്ങനെ കൂടെ ഇരിക്കാനൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതെനിക്കറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ പോയിരുന്ന് പഠിക്കുന്നത്. അവൻ പഠിക്കുമ്പോൾ ഇങ്ങനെ കൂടെ അടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നത്. എന്നോട് എപ്പോഴും പറയും അമ്മ വന്നിരുന്നാൽ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ തോന്നുന്നു ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോയി അവൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നത്. ചിലർ ചോദിക്കും ഇന്നെ എങ്ങനെ പോയി ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ അവനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.